നടിയെ ആക്രമിച്ച കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന് ആരോപിച്ച് സത്യാഗ്രഹ സമരം. പ്രശസ്ത നടൻ രവീന്ദ്രനാണ് സത്യാഗ്രഹ സമരം നടത്തുന്നത്. പി ടി തോമസിൻ്റെ ഭാര്യ ഉമാ തോമസും വേദിയിലുണ്ട്. പി ടി തോമസ് ഉണ്ടായിരുന്നുവെങ്കിൽ നടിക്കൊപ്പം ഉറച്ചു നിന്നേനെ. സംഭവ ദിവസം പി ടി തോമസ് അനുഭവിച്ച സമ്മർദ്ദം നേരിട്ട് കണ്ടിട്ടുണ്ട്. കേസിൽ പോലീസ് തലപ്പത്തുണ്ടായ മാറ്റം പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള കുതന്ത്രമാണെന്നും ഉമാ തോമസ് പറഞ്ഞു. എറണാകുളം ഗാന്ധി സ്ക്വയറിൽ ഫ്രണ്ട്സ് ഓഫ് പി ടി ആൻഡ് നേച്ചർ എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് രവീന്ദ്രൻ സത്യാഗ്രഹ സമരം ഇരിക്കുന്നത്. സിനിമാ മേഖലയിൽ നിന്ന് ആദ്യമായാണ് അതിജീവിതയ്ക്ക് പിന്തുണയുമായൊരു നടൻ പ്രത്യക്ഷ സമരത്തിലിറങ്ങുന്നത് എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. നടി ആക്രമിക്കപ്പെട്ട് 5 വർഷം പിന്നിടുമ്പോഴും അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമം തുടരുന്നു എന്നാണ് നടൻ രവീന്ദ്രനടക്കമുള്ളവരുടെ ആരോപണവും പ്രതിഷേധവും. ഇരയുടെ പേര് പറയുന്നതടക്കം നിർമ്മാതാവ് വിജയ് ബാബുവിനെ പോലുള്ളവർക്ക് ധൈര്യം നൽകുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസാണ്. ഈ സാഹചര്യത്തിലാണ് അന്തരിച്ച മുൻ MLA പി ടി തോമസ് തുടങ്ങിവെച്ച സമരം തുടരുന്നതെന്നും സമരസംഘാടകർ പറഞ്ഞു. ഒരു കാലത്ത് സൂപ്പർ താരമായിരുന്ന ഡിസ്കോ രവീന്ദ്രൻ ഇപ്പോൾ ദിലീപിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നു. ദിലീപിനെതിരെ പരസ്യമായി രംഗത്ത് വന്ന ആദ്യത്തെ സിനിമാ നടൻ എന്ന ചരിത്രം അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുന്നു. അദ്ദേഹം എറണാകുളത്ത് സത്യാഗ്രഹം ഇരിക്കുന്നതിലൂടെ സിനിമയിലെ നെറുകേടുകളെക്കുറിച്ചാണ് ചൂണ്ടിക്കാണിക്കുന്നത്. തൻ്റെ കാലത്ത് സിനിമ വളരെ സൗഹൃദപരമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. നടിമാരെ സഹോദരിമാരെ പോലെയാണ് കണ്ടിരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ദുഃഖങ്ങളും സന്തോഷങ്ങളും ഷെയർ ചെയ്തിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു 80കൾ. 80കളിലാണ് രവീന്ദ്രൻ സിനിമയിലെത്തിയത്. 80കളിൽ സിനിമയിലെത്തിയ രവീന്ദ്രൻ പിന്നീട് തരംഗമായി മാറിയിരുന്നു. മലയാളത്തിലും തമിഴിലും കന്നഡത്തിലും തെലുങ്കിലും ഒക്കെ. പിന്നീട് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും യുഗം വന്നതിന് ശേഷമാണ് രവീന്ദ്രൻ്റെ താരാധിപത്യത്തിന് ഇളക്കം സംഭവിച്ചത്. എന്തായാലും സത്യാഗ്രഹത്തിലൂടെ രവീന്ദ്രൻ ഇപ്പോൾ മെയിൻ സ്ട്രീമിൽ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. രവീന്ദ്രന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ലോക സിനിമയെ മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തതിൽ പ്രധാന പങ്ക് രവീന്ദ്രൻ വഹിച്ചിട്ടുണ്ട്. ഫിലിം സൊസൈറ്റിയുമായി ലോക ക്ലാസിക്കുകൾ എല്ലാ ക്യാമ്പസുകളിലും പ്രദർശിപ്പിച്ചു രവീന്ദ്രൻ. എല്ലാ സാംസ്കാരിക കൂട്ടായ്മയുടെ കേന്ദ്രങ്ങളിലും പ്രദർശിപ്പിച്ചു രവീന്ദ്രൻ. ഇങ്ങനെ രവീന്ദ്രൻ ഒരുപാട് കാര്യങ്ങൾ സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അടുത്ത കാലത്തെ ന്യൂജൻ സിനിമയിൽ രവീന്ദ്രൻ ഭാഗമായി. ഇടുക്കി ഗോൾഡ് അടക്കമുള്ള ചിത്രങ്ങളിൽ രവീന്ദ്രൻ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിരുന്നു. രവീന്ദ്രൻ ഇപ്പോൾ പ്രത്യക്ഷ സമരത്തിൽ ഇറങ്ങിയിരിക്കുന്നത് ദിലീപിനെ നടുക്കിയിരിക്കുകയാണ്. കാരണം മുതിർന്ന നടനാണ് അദ്ദേഹം. മുതിർന്ന നടനായ അദ്ദേഹം തന്നെ ദിലീപിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. തൻ്റെ എക്സ്പീരിയൻസ്, തൻ്റെ അനുഭവം അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നു. ഇതിലൂടെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നു. എല്ലാ നടന്മാരും ഇതിനെതിരെ രംഗത്തിറങ്ങണം, അല്ലെങ്കിൽ ഇനിയും ഇരകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. നടിയെ ആക്രമിക്കപ്പെട്ട സംഭവം അട്ടിമറിച്ചതാണ് പുതിയ അതിജീവിത വരാൻ കാരണം. ഇനിയും അതിജീവിതകൾ വരും. അതില്ലാതാകാൻ വേണ്ടി നടിയെ ആക്രമിച്ച കേസ് അട്ടിമറിക്കപ്പെടരുത്. ഇതാണ് രവീന്ദ്രൻ നൽകുന്ന സൂചന.